അമേരിക്ക ആകാശത്തെ വീണ്ടും അജ്ഞാത വസ്തു. മിഷിഗണിലെ ഹൂറൺ നദിക്ക് മുകളിൽ കണ്ട അജ്ഞാത വസ്തു അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടു. ഒരാഴ്ചക്കിടെ അമേരിക്ക വെടിവെച്ചിരുന്ന നാലാമത്തെ അപൂർവ വസ്തുവാണിത്. മധു കൊട്ടാരകര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ് ടു അവർ ഫ്രണ്ട്സ് ഇൻ അമേരിക്ക. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക ആകാശം വഴിയാണല്ലോ അമേരിക്കയ്ക്ക് ഇപ്പോൾ ത്രെട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ്കെ. പറഞ്ഞ പോലെ അമേരിക്കയെ ആശങ്കയിലാക്കിക്കൊണ്ട് തുടർച്ചയായി അജ്ഞാത വസ്തുക്കൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ ഇത് നാലാം തവണയാണ് സംശയാസ്പദമായ വസ്തുക്കൾ അമേരിക്കൻ വ്യോമസേന വെടിവെച്ചിടുന്നത്. ആദ്യം ഈ ചൈനയുടെ ചാര ബലൂണും തുടർന്ന് അലാസ്കയിലും കാനഡയിലും അജ്ഞാത വസ്തുക്കളുമായിരുന്നു കണ്ടത്. എന്നാൽ ഇന്ന് കാനഡ അതിർത്തിക്ക് സമീപം ലേക്ക് ഹുറോണിലാണ് ഈ അജ്ഞാത വസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉത്തരവ് ലഭിച്ച ഉടൻ തന്നെ പ്രാദേശിക സമയം ഏകദേശം ഉച്ച കഴിഞ്ഞ് 2:42 വ്യോമസേന ഇത് വെടിവെച്ചിട്ടത്. വ്യോമസേനയുടെ F-16 ഫൈറ്റർ വിമാനമായിരുന്നു ദൗത്യത്തിനായി ഉപയോഗിച്ചത്. പ്രത്യക്ഷത്തിൽ സൈനിക ഭീഷണി ഒന്നും ഇല്ലെങ്കിലും യാത്രാ വിമാനങ്ങൾക്കൊക്കെ തടസ്സമുണ്ടാക്കുവാൻ സാധ്യതയുണ്ടായിരുന്നുവെന്ന് പിന്നീട് പെന്റഗണിൽ നിന്ന് അവിടുത്തെ വക്താവ് പാട്രിക് റൈഡർ പറഞ്ഞു. ഇത് ഏകദേശം 20,000 അടി ഉയരത്തിലായിരുന്നു ഈ അജ്ഞാത വസ്തുവിനെ കണ്ടത്. അജ്ഞാത വസ്തുവിന് നിരീക്ഷണ സംവിധാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പെന്റഗൺ സംശയിക്കുന്നത്. ഒരു ഒക്ടഗണൽ രൂപത്തിലായിരുന്നു, ഇതിന് നിരവധി ചരടുകൾ പുറത്ത് കാണാമായിരുന്നു എന്നും പറയപ്പെടുന്നു. ഒരു 3 ചെറിയ സ്കൂൾ ബസിന്റെ വലിപ്പമുണ്ടായിരുന്നു ഈ അജ്ഞാത വസ്തുവിന്. എസ് കെ. ഓക്കെ, താങ്ക് യു മധു. മധു എന്തായാലും പുറത്തേക്ക് ഇറങ്ങി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മേളിൽ നോക്കിക്കോളണം. താങ്ക് യു ഫോർ ജോയിനിങ്. എന്തെല്ലാം രീതിയിലാണ് ഇക്കാലത്ത് അപകടം വരുന്നത്. ഇത് ഒരു ആസുര കാലമാണെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ.